സർക്കാർ എന്താണ് ചെയ്യുന്നതെന്നാണ് ഇനി ഉറ്റുനോക്കുന്നതെന്ന് നടൻ ഹരീഷ് പേരടി പറഞ്ഞിരിക്കുന്നു. ജെവിൻ ടുട്ടു ഹരീഷ് പേരടിയുമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നടൻ ഹരീഷ് പേരടി ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ഇത്ര ജീർണിച്ച അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് നട്ടലുള്ള കുറച്ച് പെൺകുട്ടികൾ ഉറക്കെ പറഞ്ഞിരുന്നു. ആ WCCയിലെ സഹോദരിമാർ ഉന്നയിച്ച വിഷയത്തിന്റെ പേരിലാണ് ഇത്ര ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുന്നതും. ആ റിപ്പോർട്ട് ഇപ്പോൾ ഒരു 5 വർഷത്തോളം അത് പൂഴ്ത്തി വെക്കപ്പെട്ടെങ്കിലും അത് ഇപ്പോൾ പുറത്തു വരുന്നു. കുറേ പേജുകൾ മാറ്റപ്പെട്ടെങ്കിലും അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. സർക്കാർ അടുത്ത നടപടികളിലേക്ക് എങ്ങനെ കടക്കുന്നു എന്നാണ് പൊതുജനം കാത്തിരിക്കുന്നത്. നമ്മൾ ഇത്തരം ഒരു ചവറ്റുകൊട്ടയ്ക്കുള്ളിൽ ഇരുന്നിട്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ പുറം സമൂഹത്തോട് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരീരങ്ങളിൽ മുഴുവൻ അഴുക്ക് പറ്റി കിടക്കുകയാണല്ലോ. ഇവിടെ ഭയപ്പെടുകയല്ല, നമ്മൾ ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെടണ്ടേ, ഈ അഴുക്ക് കൊട്ടനുള്ള അഴുക്കുകളൊക്കെ മാറ്റണ്ടേ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ, അതിന് ഇവിടെയുള്ള ഭരണകൂടം സർക്കാർ ഇതൊക്കെ പറഞ്ഞ പരിപാടികൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്നുള്ള കാത്തിരിപ്പാണ്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് 15 നടന്മാരാണ്. അതൊരു ആൺ മേൽക്കോമയിലാണ് ഇപ്പോഴും സിനിമ. താങ്കളൊക്കെ പലതവണ പ്രതികരിച്ച ഒരു കാര്യമാണ്, ഇപ്പോഴും അത് തന്നെയാണോ അവസ്ഥ? അതായത് ഈ പവർ കമ്മിറ്റികളൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ നമ്മൾ പുറത്തു വരുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ചില സൂചനകളൊക്കെ തിലകൻ ചേട്ടനെ പോലെയുള്ള മനുഷ്യരൊക്കെ വളരെ മുൻപേ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യനൊക്കെ വളരെ ശക്തമായിട്ട് വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ അയാൾ ഒറ്റപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് നമ്മളൊക്കെ പോയി. ആ ഒരു ഇതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു ചോദിച്ചാൽ കൂടെ നിന്നിട്ടില്ല തന്നെ. ആ ഒരു പ്രസക്തി ഇവിടെ വലിയ ചോദ്യം നമ്മളൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പവർ കമ്മിറ്റി, ഒരുപക്ഷെ ആ പവർ കമ്മിറ്റിയൊക്കെ ഇപ്പം കുറച്ച് സൈലൻ്റ് ആവാനുള്ള കാരണം സോഷ്യൽ മീഡിയ എത്രത്തോളം സജീവമായതുകൊണ്ടാണ്. ഈ മലയാള സിനിമയിൽ കുറേ സംഘടനകളുണ്ട്, ആ സംഘടനകളൊന്നും ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഒരു അക്ഷരം പ്രതികരിച്ചിട്ടില്ല ഒന്നും. ഇനിയെങ്കിലും ഇവരൊക്കെ ഇത്തരം ഈ ഇല്ലാത്ത ജാടകളുണ്ടല്ലോ, ഈ താരജാടകളൊക്കെ ഒന്ന് ഒഴിവാക്കി മനുഷ്യരായി നിന്നിട്ട് സമൂഹത്തെ അഡ്രസ്സ് ചെയ്യണം. അല്ലാതെ അവനവൻ്റെ സിനിമകളിലൂടെ മാത്രം അങ്ങനെ വിപ്ലവം പറഞ്ഞാൽ പോരാ. കാര്യങ്ങൾ തുറന്ന് പറയുന്ന ആളുകളെ ഒതുക്കുന്നു പറയുന്നുണ്ട്, താങ്കൾക്കും അങ്ങനെ പറയുമ്പോൾ? ആ, എന്നേക്ക് ഒതുക്കാൻ അങ്ങോട്ട് പോരും, ഞാൻ ഇവിടെ അങ്ങനെ നന്നല്ല പിടിച്ച് നിൽക്കുന്നുണ്ട്. കാണാം നമുക്ക്. കൊച്ചിയിൽ നിന്ന് സോളമൻ റാഫേലിനൊപ്പം ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്.